ഹലോ ഹൈ ജെങ്ങേ മരേ ജേണി ചാമ്പ്യൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓ നമ്മളെ ആള് യുപി മലയാളി കൂടെ ദാ കൊറേ ആൾക്കാരുണ്ട്, കുടുംബക്കാര്. എന്താ ഏതാ തൂ ക്യാ ബനവുന്നു? അപ്പൊ അതോ ഒരു മലയാളി യുപിക്കാരനെ കാണിച്ചരാ. മലയാളി യുപി ആളുടെ വീട്ടിലെത്തി. എത്തിയപ്പോ നമ്മളൊരു കേരളത്തിലെ വീട്ടിലെത്തിയോണല്ലേ. എടാ അത് നാട്ടിലത്തെ പോയല്ലേ, നേന്ത്രം പോയോ? ഇവിടെ ഇവിടെ കിട്ടൂ അല്ലേ. മറ്റേ കണ്ടപ്പോ അങ്ങനെ തോന്നി. ഇവിടെ മൊത്തം റോബസ്റ്റ് അല്ലേ, അടിപൊളി. ഓ ഇത് അസിമയുടെ റൂമാ. സെറ്റപ്പ് ഞാൻ നേരത്തെ വിചാരിച്ചതേ ഇതൊന്ന് കേറി ഡൈനിങ് ലിവിങ് ആന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടി ഞാൻ ശ്രദ്ധിച്ചില്ല. അടിപൊളി വാസിത്തെ മന്തിയ എന്താ ഫുഡ്? ചിക്കൻ്റെ ഒരു ഐറ്റം. ഈ ബിരിയാണി ബിരിയാണി അടിപൊളി. യെസ് നമ്മൾ ബിരിയാണി കഴിക്കണം വിചാരിക്കും. ബിരിയാണി നമ്മൾ ഉത്തർപ്രദേശിൽ വന്നിട്ട് വീട്ടിൽ അതും നമ്മളെല്ലാ വീടുകളും പറയുന്ന പോലെ ബെഡ്റൂം എന്നാ ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ രണ്ടു മൂന്ന് സ്ഥലത്തു നിന്ന് ബെഡ്റൂം എന്നാ ഫുഡ് കഴിച്ച്. ഓ ഈ ചങ്ങായിന്റെ റൂമിന്ന് ബീഫ് ബീഫ് കിട്ടി. ബീഫ് 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 കിട്ടിയില്ലേ യു പിയില് വന്നിട്ട്. ഞങ്ങൾ മുപ്പരോട് കഴിയിരിക്കണം പറ തിന്നിട്ട് തിന്നിട്ട് മതിയാവുന്നില്ല മക്കളോ. തിന്ന് മടുത്ത് ചിക്കൻ കറി ബീഫ് ചോറ് തിന്നിട്ട് ഒരു രക്ഷയില്ല അല്ലേ. ഇനി കട്ടൻ ചായ കുടിക്കുക, എന്തിനു ഉറങ്ങാണ്ടിക്കേ. മറന്നു കോപ്ത അടിപൊളി അല്ലേ. അഞ്ചാമത്തെ ആറാമത്തെ പീസ കഴിച്ചോണ്ടിരിക്കുന്നത്, ഒരു രക്ഷയില്ല കേട്ടോ. വസ്വാനൊക്കെ ബേക്കിൽ നിൽക്കണം. എന്നുവെച്ചാൽ ഇതിന് നല്ല മസാല ഉണ്ട്, നല്ല സ്പൈസി ആയിട്ടാണ് എടുക്കണത്. സാധനം വേറെ അടിപൊളി. ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിച്ച് മരിക്കുക. പക്ഷെ ഇതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ടി വരും. എവിടെയെന്നോ എവിടെയും ഫുഡ് കിട്ടാണ്ടിരിക്കുമ്പോൾ പട്ടിണിയാകുമ്പോൾ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ ഫുഡ് കഴിച്ച് പോയാൽ എന്താ പ്രശ്നമോ? എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഞങ്ങൾ പോസ്റ്റ് ആകുമ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ ആലോചിക്കും. തൈര് ജിലേബി നാട്ടിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാലോ. നാട്ടിലത്തെ അത് സെയിം ആവുമോ? തൈര് അതടുത്ത ആദ്യം വായാലും കിട്ടൂട്. എന്നിട്ടാ ചോദിച്ചോ കുറച്ചുകൂടെ കുറച്ചുകൂടെ മധുരം കുറച്ച് കുറയുകയും ചെയ്യൂ. ഒരു മിക്സ് ടേസ്റ്റ് ആയി അല്ലേ. ഇത് ഇവിടുത്തെ അസീംബായിന്റെ സ്വന്തം കണ്ടുപിടുത്ത. വേറെ എന്താ ഉള്ളത്? ഫ്രൂട്ട് സലാഡ് അല്ലേ മിക്സ് ചെയ്തിട്ടത്. ഇവിടെ ഒരാളുണ്ട് അസീംബായിന്റെ വൈഫിന്റെ അനിയനാ. ഉക്കനാ ഷാഹിദ്. സംഭവം എന്താന്നോ, നമ്മളെ വണ്ടിയൊക്കെ വീഡിയോ ആള് കാണുന്നുണ്ട്. വണ്ടിയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് കാണാൻ വന്നതാ അല്ലേ. 60 കിലോമീറ്റർ ദൂരത്തു നിന്ന് വന്നതാ. പണിയൊക്കെ എന്ത് നിർത്തി വെച്ചില്ലേ? പണിക്ക് പോരാ പഠിക്കാ. ഉഷാറ് പച്ചയിലാണല്ലോ ആസിത്തെ ഡ്രസ് കോഡൊക്കെ സെറ്റാ. ചായ കുടിക്കേ, ചായ കുടിച്ചിട്ട് ബാക്കി. അപ്പോൾ നമ്മള് അസീമിൻ്റെ വീട്ടിൽ നിന്ന് നമ്മളെ വണ്ടിയൊക്കെ ഒന്ന് കുട്ടപ്പനാക്കുകയാണ്. വണ്ടി ഫുള്ള് അഴിച്ച് പാർട്സ് ആക്കിയിട്ടിട്ടുണ്ട്. മൊത്തം ചളി, എല്ലായിടത്തും ചളിയാണ്. അപ്പോൾ ഒന്നൊന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ച് വാഷ് ചെയ്യണം. പിന്നെ അതേപോലെ നമ്മളെ കുറേ ഡ്രസ്സുകൾ നമുക്ക് ആ തണുപ്പ് നിന്ന് വന്ന തിരുമ്പാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കുറേ ഇവിടെ വന്നിട്ട് എല്ലാം പോയിട്ടിരിക്കുന്നു. എല്ലാം ഒന്നുമില്ല, നമ്മൾ കുറച്ച് ദിവസത്തെയല്ലേ അതൊക്കെ നമ്മൾ ആക്കിയിരിക്കുന്നത്. അത് ചെയ്യണം. രണ്ട് വണ്ടി ഒന്ന് വൃത്തിയാക്കി
ഫുള്ള് സെറ്റാകണം, അത്രയ്ക്ക് ചളിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവൻ്റെ കൂടെ കറങ്ങും. ഫുഡൊക്കെ ഇവിടെ സെറ്റാണ് കേട്ടോ. ഫുഡ് 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 ഫുഡല്ലാതെ വേറെ ഒന്നുമില്ല. ഫുൾ ടൈം ഫുഡ് തന്നെ അല്ലേ? പറ ഇപ്പം ഇങ്ങോട്ട് ചായയും കോമിട്ടൊക്കെ കഴിച്ച് പോയിട്ടേ ഉള്ളൂ. അതേ അടുത്തായിട്ടോ നിങ്ങൾ ഇരിക്കൂലേ? നിങ്ങൾ കഴിച്ചില്ലല്ലോ. ഏട്ടന്മാരൊക്കെ പണിക്ക് പോയതാ? പൂരി നിങ്ങക്ക് ബിരിയാണി ആണോ? ചെങ്ങായി നമ്മളെ ഫുഡ് അടുപ്പിച്ച് കൊല്ലും. യു പിയിൽ വന്നിട്ട് എന്താ എന്താ തപ്പിയെടുക്കല. സംഭവം പൂരി കഴിഞ്ഞ് അതിനുശേഷം അതിന്റെ പേരെന്താ? എന്താ മധുരാണോ എരിവാണോ? കുറച്ച് മധുരം ഉണ്ടാവും, പിന്നെ ചെറിയ പാല്. പാല് റസ്മലായി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ചെയ്ത് നോക്ക്. തണുപ്പ കുറച്ച് പോലും. എടി എടി എന്താ മധുരം പുളി ടേസ്റ്റ്? എന്താ ടേസ്റ്റ്? മധുരമുണ്ട്, എരിവുണ്ട്, എല്ലാം ഉണ്ട്, തണുപ്പുണ്ട്, ചൂടുള്ള അല്ലല്ല, കണ്ടിട്ട് തണുത്ത പോലെ ഉണ്ട്. അപ്പൊ എന്താടേ ഫുഡ് കഴിക്കാൻ വന്നാ? ഇരുന്ന് നോക്ക്. സാറ്റ് ഫോട്ടോ എടുക്കട്ടെ. അസിംബായിന്റെ വീട്ടിൽ വന്നിട്ട് ഫുഡ് അടിയോട് ഫുഡ് അടിയാ ഫുൾ ടൈം. എങ്ങോട്ടും പോയില്ലല്ലേ? പോവല്ലേ? വണ്ടി ബൈക്കൊന്ന് കൈ വൃത്തിയാക്കാന്ന് വിചാരിച്ചായിരുന്നു. ആദ്യം ഇപ്പൊ ഏകദേശം 3 മണിക്കൂർ സെറ്റാ. ഇത് എന്താ ബിരിയാണി അല്ലേ? ബീഫ് ബിരിയാണി. ഉത്തർപ്രദേശിൽ വന്നിട്ട് വീണ്ടും ബീഫ്. ഇപ്പൊ 2-ാമത്തെ പ്രാവശ്യല്ലേ. എന്നാ കഴിക്കി. അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. ബാക്കി ഇന്ന് ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ ബാക്കി നാളെ ഉണ്ടാവും അല്ലേ? ഇന്ത്യയിൽ പറയും ഒരുങ്ങി പിടിച്ച് വന്നതാ. എന്തിനാണോ ട്യൂഷനൊക്കെ കട്ട് ചെയ്തല്ലേ? കളമടിയെ നമ്മളെ കൂടെ വണ്ടി മേലെ ഓണ ബോക്സിന്റെ ഉള്ളിൽ ഇട്ട് കൊണ്ടുപോലെ. ആ ബോക്സിന്റെ ഒന്നിന്റെ ഉള്ളിൽ ഇടാം, ഒരു സൈഡിൽ വെക്കാം, തുറന്നു വെച്ചാ മതിയല്ലോ. എന്നിട്ട് ബസാറ് പോവാ. റെഡി? നല്ല ഉടുപ്പൊക്കെ ഇട്ട് പൊളിയാ. അസാ ബിരിയാണി എങ്ങനെ? എന്റെ മക്കളോ പൊളി പൊളി പൊളി. അതിന്റെ പെങ്ങളെ വെച്ചാലേ? യെസ്. പെങ്ങളെ വീഡിയോയിൽ കാണിക്കൂല, പക്ഷെ നമ്മള് പെങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇത്ര നേരായ ഈ കഴിക്കുന്നത്. അപ്പൊ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അസിമന്റെ വീട്ടിൽ തന്നെ നിന്നാ ശരിയാവില്ലല്ലോ. ജസ് ഒന്ന് ഇതിലേക്ക് ഇറങ്ങാൻ വിചാരിച്ചു. ചേട്ടാ വരാ, അയ്യേ പോവാ, പുറത്ത് പോവാ പോവാ പോവാ. സിംബായി മലയാളം പഠിപ്പിച്ചു വെച്ചേക്കുന്നു. നോക്ക്, ഫുള്ള് ഡ്രസ്സൊക്കെ തിരിഞ്ഞ് അലക്കി സെറ്റാക്കി വെച്ചതാ. വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി വെച്ച് ഇതിലങ്ങനൊക്കെ ഒന്ന് കറക്കണം, നാലാൾക്കാർ കാണിക്കണം. അതല്ലേ? അതന്നെ. ഇത് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോന്. ആ ഫ്ലാഷ് ഓണാ. പിന്നെ അല്ലാതെ കുറേ പെങ്ങന്മാരൊക്കെ വന്നിട്ടുണ്ട്, അവർ ഉള്ളിലാണ്. ഇപ്പം നമ്മളുള്ളത് ആളുടെ നാട്ടിലുള്ള ഒരു മക്ബറ. എത്ര വർഷം മുന്നത്താണിത്? 300 വർഷത്തിലധികം പഴക്കമുള്ളൊരു പള്ളി. അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കാം. എന്താ അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ? മരിച്ച ആളുണ്ടോ? അവിടെ വ്യാഴാഴ്ച മാത്രമേ തൊട്ടു. കറക്റ്റ് 300 വർഷം. 300 300-ലധികം പഴക്കമുള്ള ഒരു പള്ളി പോലെ. പള്ളി ആയിരുന്നു അത് ആദ്യം? രാജാവിന്റെ വീട്. അപ്പൊ ഒന്നായിട്ട് നാശമായി കിടക്കും. അപ്പൊ ആരും നോക്കൊന്നുമില്ല, ഇത് ചുമ്മാ അങ്ങനെ വെച്ചതാ. ഇതെന്താ അതിന്റെ ബാക്കിയാ? പൊളിഞ്ഞു പോയി അല്ലേ? ബാക്കി പറഞ്ഞാൽ നമ്മളെ ഒരു ഡാനി ഹോൾ പോലെ ഉണ്ടാവില്ലേ, അതുപോലെ കുറെ വേറെ ആളുടെ ഇരിക്കുകയോ അങ്ങോട്ട് വന്നിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാം. പൊളിച്ചോന്നല്ല, പൊളിഞ്ഞു പോയതാ അല്ലേ. പിന്നെ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നു? ആ ചെറിയ ഓക്കെ ഓക്കെ, ഇത് നമ്മൾ ഡൽഹിയിൽ കണ്ടിരിക്കുന്ന ആ പീസ്. വേറൊരു പ്രത്യേകത പറഞ്ഞു ഇപ്പോ, താജ്മഹൽ പോലെ 4 ഭാഗവും ഒരേ ലുക്കാല്ലേ. പിന്നെ ആദ്യം പെട്ടെന്ന് 4 ഭാഗം
താജ്മഹലിലെ ലുക്ക് ആ വീണ് പോയി ആ സൈഡില് സ്ഥലത്തിലെ ആ കാണിച്ചു ആ സ്ഥലം താജ്മഹലിന് കോപ്പിയാ കോപ്പി പറഞ്ഞാല് ആ ടൈമില് ആണോ അതേ സമയത്ത് ഉണ്ടാക്കിയതാ അടിപൊളി എവിടെ പോയി ചോട്ട ആ ടാ പേടിച്ചോ ആ എന്താ പിന്നെ പൊളിച്ച് പൊളിഞ്ഞു പോയതാ നാല് സൈഡും അല്ലേ അടിപൊളി കൃഷി ഉണ്ടോ അതെന്താ കടുക ഇതാ കടുക് അല്ല ഇത് വേറെ ഒരു പച്ചക്കറി പോലെ എന്താ വ്യൂ പഴയതാണെങ്കിൽ അതൊക്കെ നമ്മളെ നാട്ടിലാണോ പൊന്നു പോലെ നോക്കും മീൻസ് ഇങ്ങനെ മിനുക്കി കൊണ്ടുവരും ഇത് ആരാ അനിയത്തി ഇത് വലിയ കാക്കാൻ്റെ മോള പള്ളീൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ ഡാൻസ് ആ പോരെ വെള്ളം കളിക്കോ വെള്ളം ഉഷാറാ ഡാൻസ് കരോ ഡാൻസ് കരോ ഇത് ബാസിത നമ്മൾ ഡൽഹി കണ്ടില്ല ഇനിയോ ചെറിയ ഇഷ്ടിക ഡൽഹിയിൽ മൊത്തം ഇങ്ങനത്തെ തന്നെ ഒരു ഇതെല്ലാം ഉണ്ടാക്കുന്നത് ചെറിയ ഇഷ്ടിക കൊറേ വേണ്ടി വരില്ലേ കനം കുറഞ്ഞ് ആ ആ പീസ് അടിപൊളി എപ്പോ ഇടിഞ്ഞു വെക്കുന്നു പറയാൻ പറ്റില്ല ഇനി എത്ര കാലത്ത് ഉണ്ടാവുന്നുണ്ട് പുള്ള് കേറാ അടിപൊളി ആട്ടോ അല്ല ഇത് സീലിംഗ് ഒക്കെ ഇങ്ങനെ തന്നെ ഫുള്ള് കല്ല ഇപ്പൊ കോൺക്രീറ്റ് ആയി അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല കോൺക്രീറ്റ് അല്ല മരമില്ല എങ്ങനെ അത് നിക്കാ മണ്ണ് വെച്ചിട്ട് അപ്പൊ ടോപ്പില് വേറെ ഇല്ലല്ലോ ഒറ്റ ഫ്ലോർ അല്ലല്ലോ കമ്പി അല്ല ചിലരൊക്കെ പണ്ടൊക്കെ മരം വെക്കും പഴയ വീടാകുമ്പേ അടുത്ത മോള് ഫ്ലോർ ഉണ്ടെങ്കിൽ അടിപൊളി ഇവിടുന്ന കറക്റ്റ് വ്യൂ ഉള്ളേ എടാ അത് നാല് ഭാഗം ഒരേപോലെ അതിന്റെ എക്സ്ട്രാ ഉള്ളൊരു തൂണായിരുന്നു ഇവിടെ നമ്മൾ നിക്കുന്ന ഇത് ഇവിടെ നാല് മൂലക്കും ഉണ്ട് നാല് ഭാഗം ഒരേ ഇതില്ല പക്ഷെ ആൾക്കാർ നോക്കി നടത്താത്തതുകൊണ്ടാണ് ഇതിങ്ങനെ നാശമായത് എന്തൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ തന്നെ ഇവിടെ തന്നെ വേറൊരു പള്ളി ഉണ്ട് ഏകദേശം ഇതിപ്പോൾ യൂസ് ചെയ്യുന്ന അല്ലേ വാസിത ഇതും ഏകദേശം 300 പറഞ്ഞത് കണക്ക് അതിലും കൂടുതലാവുന്ന പറഞ്ഞത് ലേറ്റ് ഹാഫിസ് മുജാബിർ റഹ്മാൻ 1960 അടിപൊളി ഇത് ഒന്നുകൂടെ വൃത്തിയൊക്കെ ഉണ്ട് സെറ്റാ ഹോയ് ഇതിന് ഉള്ളില് കയറാൻ പറ്റുമോ ഇതിനുള്ളിൽ ഒരാളുണ്ട് അപ്പൊ അസീമന്റെ വീട്ടില് കുട്ടികൾ കൊറേണ്ണ്ട് കൊറേ ആൾക്കാരെ വീട്ടുന്നുണ്ട് ഏട്ടന്റെ ഉണ്ട് രണ്ടേട്ടന്മാരും ഒക്കെ ഉണ്ട് അത് അസീമന്റെ വൈഫിന്റെ അനിയനാണ് വേറെ ഒരു ആളുണ്ട് ഓ ഏട്ടൻ മൂത്താള് അപ്പൊ ഇവിടെ പറഞ്ഞ നമ്മളെ ടെന്റൊക്കെ കണ്ടപ്പോ അവർക്ക് വീടുണ്ടാക്കണമെന്ന് പറഞ്ഞത് നമ്മൾ വീടുണ്ടാക്കി കൊടുക്കാണ് അവർക്ക് എന്തൊക്കെയോ ഓരെന്തോ ഡ്രാമ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് നോക്കാല്ലേ ഓക്കെ അപ്പൊ നമ്മളിതാ വീടുണ്ടാക്കി തുടങ്ങാണ് തുടങ്ങിക്കോ നമ്മളെ വാസിത്താണ് ഇന്നത്തെ വീട് മേക്കർ ഓ നമ്മളെ വീട് മെയിൻ ആണ് മെയിൻ പാർട്ടാ എന്താ പ്രശ്നം സെറ്റല്ലേ എത്ര ദിവസം ഇത് ഓപ്പൺ ചെയ്തിട്ടില്ലേ അടിപൊളി ലോക്ക് ചെയ്യാൻ പോകുന്നു ഇവിടെ ലോക്ക് ചെയ്യും
സിമയെ വേണ്ടെങ്കിൽ മലയാളം പറഞ്ഞാൽ മതി. ഇതിലല്ലോ ഓക്കെ, അതിൻ്റെ ഉള്ളിൽ യെസ് ലോക്ക് ചെയ്യുക. നീ ക്ലിപ്പ് എടുത്ത് ഇങ്ങനെ കൊടുക്കുക, ക്ലിപ്പ് എടുക്കുക. ഇതൊക്കെ എന്താ നോക്കി വെച്ചവിടെ ആശാന്മാര്, ഒരു ഐഡിയ ഇല്ല. അതേപോലെ ഇതേപോലെ തന്നെ ഉപ്പര് പഠിച്ചു, ഉപ്പര് പഠിച്ച് ഇനിങ്ങള് അവിടെ പോയിട്ടേ വെറുതെ വീടൊന്നും വേണ്ട, ഇതേപോലത്തെ ഇത് എടുത്താ മതി. ബിൽഡിങ്ങിന്റെ മോള് കൂടാ, അത് മോളാക്കി മോളോട് നിക്കാൻ സെറ്റ്. എന്നാ ടൈറ്റോ അല്ല, അതെ അതെ വാ സെറ്റ്. ഇനി കവർ ഇട്. ഡോർ റൂഫ് കിട്ടിയില്ല, അത് മഴ ഉള്ളൂ. അത് ബാക്ക റെഡി. ഈ ഹുക്ക് സിമ്പ ചെയ്ത അവിടെ ആ ഹുക്ക് ആ പച്ച കളർ ക്ലിപ്പ് എടുത്തില്ല, ആ തന്നെ സെറ്റ്. അതേപോലെ നാല് സൈഡും ഉണ്ടാവും. വീട് റെഡി, വീട് റെഡി. ഇതൊക്കെ ഇതിൽ കുറെ കമ്പിയൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ നമ്മള് മണ്ണൊക്കെ ഉള്ള സ്ഥലമാകുമ്പോ ഇത് വലിച്ചു പിടിക്കാൻ വേണ്ടിട്ട് ഇതില് കുറെ വലിച്ചു കാഞ്ഞ് ടൈറ്റ് ആക്കും, പാറി പോവാണ്ടൊക്കെ. ഒന്നും ഇവിടെ നടക്കൂല. ഇനി എന്താ, ഇനി വീട് തുറക്കണോ? ഇനി സിപ്പ് തുറക്കാനേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ആ പറയേ, നമുക്ക് നോക്കാം. തുറന്ന് ഇവിടെ ഇട്ടേക്കാം, നാളെ ക്ലീൻ ചെയ്യാ. ആ പോട്ടെ, അത് സൈഡിലേക്ക് നീക്കി വെച്ചോ, രണ്ട് സൈഡിലേക്ക് നീക്കിയേക്കുക. അരവാ, ഇനി ഇനി അസീം ഭായിന്റെ പ്ലാനാ, പോട്ടെ. പിറ്റ് കയറി കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യൂ. രണ്ടാൾക്കാരും ഉള്ളിലേക്ക് കയറി, ലൈറ്റ് ഓൺ ആക്കരുത്. രണ്ടാൾക്കാരും ഉള്ളു പോട്ടെ. ആരൊക്കെ ഉള്ളു പോന്ന് പോട്ടെ, ഉള്ളിലേക്ക് വിളിക്ക് മക്കള്. അന്തർ അന്തർ. ഓ എവിടെ ആൾക്കാരെ ണ്ടോ? അതില് ഓ യാ കിടന്നുറങ്ങി. ഇനി നമ്മൾ ഇവിടുത്തെ പാട്ടും കളികളുമായിട്ട് കുറച്ച് നേരല്ലേ വീട്ടില്. അസീമായിന്റെ വീട്ടിൽ കൊറേ മക്കളുണ്ട്, ആ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും റെഡി ആയിട്ട് കൊറേ നേരമായിട്ട് ഇരിക്കാനത്. അവളെ പേര് എന്തായാലും അൽസിഫ. അൽസിഫ നമ്മളെ നാട്ടില് ഹോസ്പിറ്റൽ ഉണ്ട്, അൽസിഫ ഹോസ്പിറ്റൽ കണ്ണിന്റെ ആ പേരാ. ആ തുടങ്ങല്ലേ ബോൺ ചോട്ടാ. ആദ്യം ആരാ പാടുന്നത്? ആദ്യ ഒരു പാട്ട്, നല്ല ഹിന്ദി സോങ്. ഒരു ചൂടാട നിക്കുക, ഇരിക്കേ. ആ ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ട് നിന്നോ. ഒരാ ഫസ്റ്റ് ഹഹഹഹ
ഇവര് ഹിന്ദി പാട്ട് പാടുമ്പോ അവര് അറിഞ്ഞോട്ടാലേ പാട്, നമ്മൾ എന്തോ പാടുകയാണ്. നല്ലൊരു പാട്ട് അവിടെ ഇരുന്ന് പാടണം അല്ലേ. സീമ്പോ നമ്മള് വിചാരിച്ച ആളല്ല, ആള് വേറെ ലെവല. അപ്പൊ നാട്ടില് ഇപ്പൊ നാട്ടില് വാസത്തെ കല്യാണത്തിന് പാട്ട് കേടാ കൊണ്ടോണോ? ഞാന് ഫസ്റ്റ് പൊന്നസില് പാട്ട് പാടും. കല്യാണത്തിന് പരിപാടിക്ക് പോയി അല്ല, ഞങ്ങള് ഫുള്ളായിട്ട് പാടുവോ? ഒരു സോങ് ഫുള്ളായിട്ട് പാടുവോ? കരോ കേച്ച് അല്ല, ബുക്ക് ചെയ്ത് കിട്ടോ നിങ്ങളെ. പാട്ട് പാടുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ രണ്ട് കുരുമ്പുള്ളതോ ഈനുള്ളിൽ കേടുന്ന മറിയാണ് രണ്ട് രണ്ടാണോ? ആ ഇനി മുണ്ടരുത്, എന്താ ചുബ്രഹോ ചുബ്രഹോ. ഇനി അടുത്ത ആളെ പാട്ട് പാടിക്കോ എടി. നല്ലൊരു പാട്ട്. സാം സബീരി ദേഖൂ തുംകോ കിത്നാ സുന്ദര രൂപ ഹൈ സംഗ തുമ്ഹാരാ ഠണ്ഡി ഛായാ സാരി ദുനിയാ ധൂപ ഹൈ മൗസം ഭീ രംഗ ബദൽതേ ഹൈ സോ ദീപ നജർ മേ ജൽതേ ഹൈ ജോ തും ആ ജാതേ ഹോ സാമനേ ജോ തും ആ ജാതേ ഹോ സാമനേ മേരേ ദിൽ കേ ആയിനേ മേ തസ്ബീർ ഹൈ തുമ്ഹാരി അബ് തും തോ ബൻ ഗയേ പസന്ദ് ആയി അടുത്തത് അളിയനും വൈഫിന്റെ അനിയത്തിയും കൂടെ അല്ലേ. ആ പഠിക്കോ റെഡി. തൂ ആതാ ഹേ സീനേ മേ ജബ് ജബ് സാൻസേ ഭർതി ഹൂ തേരേ ദിൽ കീ ഗലിയോ സേ മേ ഹർ റോസ് ഗുസർതി ഹൂ हवा के जैसे चलता है तू मेरे तेजैसे उड़ती हूँ कौन तुझे यूँ प्यार करेगा जैसे मैं करती हूँ.
नहीं है तो उसे यहीं छोड़ दो, रहने दो सारे बहाने, मुझे आकर बोल दो, हम खुद ही जुदा हो जाएंगे, बस कह दो इतना तुम, दिल लौटा दो मेरा, चले जाएंगे, दिल लौटा दो, दिल लौटा दो मेरा, चले जाएंगे, हो माना बड़ा मुश्किल है मेरा तुम्हें जाना, जितना कभी पास थे हम उतना है अब दूर जाना, जा खुशबू तुम्हारी ना आए तेरी यादें, कोई बता दो जगह, चले जाएंगे, दिल लौटा दो, दिल लौटा दो मेरा, चले जाएंगे, चले जाएंगे। अरे बोली ने बड़ा उल्लू पाटे रहा तो अरे रक्षी लग गए रे केट हाँ तो वही तो आपकी मोहब्बत है, आपकी मोहब्बत है, जिंदगी से कैसा सिकमा खुद से ही शिकायत है, आज मैं भी जो कुछ भी हूँ आपकी इनायत है, आपकी इनायत है। ഇങ്ങനെ വന്നോണ്ടിരിക്കങ്ങനെ വന്നോണ്ടിരിക്ക താങ്ക് യു ഓ ഭയങ്കര പാട്ടാ ആളെ വീണ്ടും വരണോ പാടവ ഇവിടെ ഇവിടെ ഒരു ഡാൻസ് ഉണ്ടല്ലോ हिंदी ये दोस्ती हम नहीं छोड़ेंगे, छोड़ेंगे दम मगर तेरा साथ ना छोड़ेंगे, खाना पीना साथ है, खाना पीना साथ है, अल्लाह 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 है मदीने की सिपे बहार, अल्लाह 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 मेरे ख्वाजा का रोजा सानेदार, पट्टन बाजार कॉमेडी सा ഇവള് പാടുവോ പാടേ അടുത്ത ഈ പാട് റെഡി വീഡിയോ പാടേ
तब अभी लगे ना मुझे तू अभी लगे मेरे भिगो के दिल को हिला कर चले गए ऐसे गए कि सबको रुला कर चले गए आइवा उनकी बुलंदियों को तो नजरें झुका के दी ऐसे गए के सबको रुला कर चले गए अबो देखो डाल जा यंत्र यंत्र पावर आले रात्रि ते फूड वैरायटीज आने लगे पोर्ड असीम भाई ഒരു വെറൈറ്റി സാധനത്തിൻ്റെ ഉള്ളിലുണ്ട് ബാക്കിയൊക്കെ ചാവലി ചോറ് ബിരിയാണി ബീഫ് ബിരിയാണി റൊട്ടി നമ്മളെ ചപ്പാത്തി ഇവിടെ ഒരു സാധനം ഉണ്ട് നമ്മൾ കാശ്മീരിൽ നിന്ന് കണ്ടത് വസ്വാൻ അല്ലേ ബീഫിൻ്റെ വസ്വാൻ ഇതെന്താണ് കോപ്ത ബീഫ് ബീഫ് എന്താക്കിയത് അത് ബീഫ് ആ ഇറച്ചി എടുത്തിട്ട് ഉരുട്ടിയിട്ട് സെറ്റ് അടിപൊളി നല്ല എണ്ണയൊക്കെ വെച്ചിട്ടുള്ള സാധനം നോക്കണോ കഴിച്ചു നോക്കണം അടിപൊളി ഫുഡ് കഴിക്കല്ലേ വേഗം റെഡി എന്നാ വരി